മീനച്ചിലാറ്റിലെ വെള്ളം മാലിന്യം നിറഞ്ഞതാണെന്ന റിപ്പോർട്ടിൽ അധികൃതർക്ക് മനുഷ്യാവകാശ കമ്മീഷന്റെ നോട്ടീസ്. മീനച്ചിലാർ നിരയെ ഫീക്കൽ കോളിഫാം ബാക്ടീരിയ അതീവ ഗുരുതരമെന്ന പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ നോട്ടീസ്. മീനച്ചിലാറ്റിലെ മാലിന്യം സംബന്ധിച്ച വാർത്ത BMTVയും പുറത്തുകൊണ്ടുവന്നിരുന്നു. മീനച്ചിലാറ്റിൽ വെള്ളം മാലിന്യം നിറഞ്ഞതാണെന്ന റിപ്പോർട്ടിൽ അധികൃതർക്ക് മനുഷ്യാവകാശ കമ്മീഷന്റെ നോട്ടീസ്. പാലാ, ഈരാറ്റുപേട്ട, കോട്ടയം നഗരങ്ങളോട് ചേർന്ന ഭാഗങ്ങളിൽ മീനച്ചിലാറ്റിലെ വെള്ളം ഒരു തരത്തിലും ഉപയോഗയോഗ്യമല്ലെന്ന പഠനത്തിൽ കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് സ്വീകരിക്കാൻ പോകുന്ന നടപടികളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജില്ലയിലെ 50-ലധികം കുടിവെള്ള പദ്ധതികളുടെ സ്രോതസ്സായ മീനച്ചിലാറ്റിലെ വെള്ളത്തിൽ ഫീക്കൽ കോളിഫോം ബാക്ടീരിയ കണ്ടെത്തിയതിനൊപ്പം ഉയർന്ന അളവിൽ മനുഷ്യവിസർജ്യ സാന്നിധ്യവും കണ്ടെത്തിയത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. കോട്ടയത്തിന്റെ ഹൃദയഭാഗത്തുകൂടി ഒഴുകുന്ന നദിയായ മീനച്ചിലാറിലാണ് ഇത്രയേറെ മാലിന്യത്തിന്റെ സാന്നിധ്യം. ഇത് ഒരു തരത്തിലും ശുദ്ധീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണെന്ന് കോട്ടയം ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സ്റ്റഡീസ് നടത്തിയ പഠനത്തിൽ വ്യക്തമാവുകയായിരുന്നു. കോവിഡ് വ്യാപനത്തിന് മുമ്പും ശേഷവും നടത്തിയ താരതമ്യ പഠനത്തിലാണ് ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണ്ടെത്തൽ. മീനച്ചിലാറ്റിന്റെ ഉത്ഭവസ്ഥാനമായ അടുക്കം മുതൽ ഇല്ലിക്കൽ വരെ 10 ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ എല്ലാ സാമ്പിളുകളിലും ഫീക്കൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. കുടിവെള്ളത്തിൽ ഫീക്കൽ കോളിഫോം സാന്നിധ്യം ഉണ്ടാകരുതെന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നത്. ഇത് നിലനിൽക്കെയാണ് കോളിഫോം ബാക്ടീരിയയുടെ അളവിന് പുറമെ ജലത്തിൽ pH ലെവൽ ഉയർന്നതായും കണ്ടെത്തിയിരിക്കുന്നത്. ഹോട്ടലുകൾ, വിവിധ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങളും വൻതോതിൽ ആറ്റിൽ നിക്ഷേപിക്കുന്നുണ്ട്. കോളിഫോം സാന്നിധ്യമുള്ള വെള്ളം ഉപയോഗിച്ചാൽ മഞ്ഞപ്പിത്തം, മലേറിയ അടക്കമുള്ള ജലജന്യ രോഗങ്ങൾ പകരുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി, ജല അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർ, കോട്ടയം ജില്ലാ മെഡിക്കൽ ഓഫീസർ, മലിനീകരണ നിയന്ത്രണ ബോർഡ്, കോട്ടയം ജില്ലാ എൻവയൺമെന്റൽ എഞ്ചിനീയർ എന്നിവർക്കാണ് മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നവംബർ 25-നകം റിപ്പോർട്ട് സമർപ്പിക്കണം. BMTV ന്യൂസ്, പാലാ.